താമരക്ക് വിരിയാൻ വളക്കൂറുള്ള മണ്ണാണോ കേരളം ഏറെക്കാലമായി നമ്മൾ കേൾക്കുന്ന ചോദ്യം ഉണ്ട് താമര വിരിയും കേരളത്തിൽ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെയില്ല ഈ ഒരു രണ്ട് ടു ഹോഴ്സ് റേസ് അല്ലെങ്കിൽ ബൈപോളാരിറ്റി എന്ന് പറയും രണ്ട് ധ്രുവങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് എന്ന രണ്ട് ധ്രുവങ്ങൾ ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയം കഴിഞ്ഞ ഏതാനും വർഷമായി ഒരു മൂന്നാം ശക്തിയായി ബി ജെ പി ക്രമാനുഗതമായ വളർച്ചയാണ് നേരിടുന്ന നേടുന്നത് അത് നമ്മൾ ആദ്യം തിരുവനന്തപുരത്താണ് എൺപതുകളിൽ തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മിന്നലാട്ടങ്ങൾ കണ്ടു കേരളവർമ്മ രാജ എന്നൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മത്സരിക്കുകയും മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അദ്ദേഹം അദ്ഭുത അത്ഭുതാവകമായ രീതിയിൽ അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനത്ത് പോകാനെ ആയിരുന്നു വിധിയെങ്കിൽ പോലും വളരെ വലിയ തോതിൽ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്തു അപ്പൊ ഇത് ബാലികേറാ മലയൊന്നുമല്ല ഒത്തുപിടിച്ചാൽ കേരളത്തിലെ ഒന്നോ രണ്ടോ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ ഇവിടെ രണ്ട് മണ്ഡലങ്ങളാണല്ലോ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് അത് തിരുവനന്തപുരവും തൃശൂരുമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് ജൈവികമായ ഒരു വളർച്ചയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ കോർ വോട്ടിൽ എണ്ണം വർദ്ധിക്കുന്നുണ്ട് വളരെ വലിയ രീതിയിൽ അത് സ്വാഭാവികമായി ഘട്ടം ഘട്ടമായി വർദ്ധിച്ചു വരുന്ന വോട്ടുകളാണ് അതിൽ ചിലപ്പോഴെങ്കിലും സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ട് ചില വോട്ടുകളൊക്കെ മരവിപ്പിക്കപ്പെട്ടേക്കാമെങ്കിലും ക്രമാനുഗതമായ വളർച്ചയുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്ത് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം രാജശേഖരനും രണ്ടാം സ്ഥാനത്ത് വന്നു ആ ജയിച്ചു വന്നത് ശശി തരൂർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ ഭൂരിപക്ഷം വളരെ നേരത്തതായിരുന്നു പതിനാലായിരത്തിൽ പരം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു തരൂർ വ്യക്തിപരമായ ആരോപണങ്ങൾ നേരിട്ട ദൗർബല്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ അതായിരുന്നില്ല അവസ്ഥ ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പൊതുവേ തോന്നാമെങ്കിലും ശബരിമല പ്രക്ഷോഭത്തിന്റെ പ്രയോജനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചു എന്ന് പൊതുവേ കരുതുമ്പോഴും അതിന്റെ ആത്യന്തികമായ വോട്ട് ഷെയർ കണക്കിൽ ഇടതുപക്ഷം വളരെ പുറകോട്ട് പോവുകയും ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൂടി കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ ശശിതരൂരിന്റെ വിജയം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി സിങ് വോട്ടുകളിൽ വന്നു അപ്പൊ ഒരു ലക്ഷത്തിന് ഏതാനും വോട്ടുകൾ മാത്രം കുറവ് അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ശശിതരൂർ ജയിക്കുമ്പോൾ ഇപ്രാവശ്യം പുതിയൊരു സ്ഥാനാർത്ഥി കേരള സംസ്ഥാനത്തിന് പുറത്ത് ഏറെക്കാലം ചെലവഴിച്ച ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പുതിയതായി അവതരിപ്പിക്കപ്പെട്ട ജനസാമാന്യത്തിന്റെ മേൽ വലിയ തോതിലുള്ള ഒരു ഒരു അഭിപ്രായ രൂപീകരണം അദ്ദേഹത്തിന് അനുകൂലമായി വരുമോ എന്ന സന്ദേഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടത് മുതൽ ഒരു വളരെ വലിയ ആവേശപൂർവ്വമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ലഭിച്ചത് പാർട്ടി സംവിധാനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഏറ്റവും പണക്കൊഴുപ്പുള്ള പ്രചരണമായിരുന്നു ബി ജെ പിക്ക് ഫണ്ടിന് കുറവില്ല എന്നറിയാമല്ലോ അതുകൊണ്ട് ബി ജെ പിയുടെ ആ ഓഫീസൊക്കെ അതിഗംഭീരമായ പാളയത്തെ സ്ഥിതി ചെയ്യുന്ന ആ ഓഫീസ് വളരെ ഗംഭീരമായി സംസ്ഥാനത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ഓഫീസുകളിൽ കേന്ദ്ര ഇലക്ഷൻ ഓഫീസുകളിൽ ഏറ്റവും വർണ്ണാഭമായ ഇലക്ഷൻ ഓഫീസും പ്രചരണ സാമഗ്രികളും എന്ന് വേണ്ട ഇതിൽ പരം മെച്ചപ്പെട്ട ഒരു പ്രചരണം നടത്താനാവില്ല എന്തുകൊണ്ടും വിദ്യയുടെ ഉപയോഗം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സ്ക്വാഡ് വർക്ക് എന്ന് വേണ്ട തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് ഗ്രാസ് റൂട്ട് ലെവൽ കരുത്തുണ്ടെന്ന് ഓർക്കണം പക്ഷേ ആഴത്തിലുള്ള പരിശോധന ആവശ്യമുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും അതിന് മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം അറിയേണ്ടി വരും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ സെഗ്മെന്റുകൾ ചേർന്നതാണല്ലോ ലോക്സഭാ മണ്ഡലം അവിടെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തിന്റെ ജസ്റ്റ് കിഴക്ക് പ്രദേശം ആണ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നഗരത്തിന്റെ നഗരത്തിന്റെ തന്നെ മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലം അതുപോലെ കഴക്കൂട്ടം തിരുവനന്തപുരത്തിന്റെ ജസ്റ്റ് വടക്കുള്ള കഴക്കൂട്ടം മേഖല അതുപോലെ നിയമം തിരുവനന്തപുരം തൊട്ട് തെക്കുള്ള നിയമം തിരുവനന്തപുരത്തിന്റെ നഗര കേന്ദ്രത്തിന്റെ തൊട്ടു ചുറ്റുപാടുമുള്ള നഗരമൂട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഈ നാല് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരുന്നു മുൻതൂക്കം പക്ഷേ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി ഗ്രാമീണ മേഖല എന്ന് പറയാവുന്ന മേഖലയാണ് അവിടെയാണ് ശശി തരൂറിൻ്റെ വലിയ സാന്നിധ്യം അദ്ദേഹത്തിന് ആ ഭാഗത്ത് തീരദേശ മേഖല കൂടെ ഉള്ള ഉൾപ്പെടുന്ന കോവളം അതുപോലെ നെയ്യാറ്റിൻകര പാറശാല അപ്പൊ പാറശാല നെയ്യാറ്റിൻകര കോവളം മേഖലയിൽ അതിനിർണായകമായ മുന്നേറ്റം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ശശി തരൂരിന് സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം സെഗ്മെന്റിൽ മാത്രമായിരുന്നു മുൻതൂക്കം പക്ഷെ ഇപ്രാവശ്യം ആദ്യം മുതൽ തന്നെ തങ്ങൾക്ക് ദൗർബല്യമുള്ള തീരദേശ മേഖല അവിടുത്തെ പ്രത്യേകത അവിടെ ലത്തീൻ കത്തോലിക്ക സമുദായം ക്രൈസ്തവ സമുദായം അവിടെ സഭ വളരെ സ്ട്രോങ് ആണ് ലത്തീൻ സഭ വളരെ ഗൗരവമായി തെരഞ്ഞെടുപ്പിനെ എടുക്കുന്ന ഇതാണ് ലത്തീൻ സഭയ്ക്ക് ചില വിഷമതകൾ ഉണ്ടായി സംസ്ഥാന സർക്കാരുമായി ചില വിഷമതകൾ ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അത് അടിച്ചമർത്തിയ രീതി അതുപോലെ കോൺഗ്രസിന്റെ എം പി ആയ ശശിതരൂർ വേണ്ട രീതിയിൽ തീരദേശ മേഖലയെ ശ്രദ്ധിച്ചില്ല എന്നും തീരദേശക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടില്ല എന്നും അതുമാത്രമല്ല വിഴിഞ്ഞൽ സമരത്തിന് അനുകൂലമായ രീതിയിൽ വിഴിഞ്ഞം വികസനം വന്നോട്ടെ പോർട്ട് വന്നോട്ടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിയാൽ പോലും വികസനത്തിന്റെ പേരിൽ അവിടെ പോർട്ട് വന്നോട്ടെ എന്നൊക്കെയുള്ള തരൂറിന്റെ ഒരു സമീപനം പലർക്കും സ്വീകാര്യമായിരുന്നില്ല അപ്പൊ തരൂറിനോടും വിരോധമുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് സഹായകരമാവുമോ എന്നതാണ് ചോദ്യം പരമ്പരാഗതമായി ലത്തീൻ കത്തോലിക്ക വിഭാഗം ബി ജെ പിയുടെ വോട്ടർമാരല്ല എന്ന് ഓർക്കണം അവർ ബി ജെ പി വിരുദ്ധ കക്ഷിക്കാണ് പലപ്പോഴും വോട്ട് ചെയ്യുന്നത് കേന്ദ്രത്തിലേക്ക് എപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് എക്കാലത്തും വോട്ട് ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷം എല്ലാവരും ഒന്നും പറയുന്നില്ല ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം സ്വാഭാവികമല്ലേ അങ്ങനെ വോട്ട് ചെയ്യുന്ന ലത്തീൻ കത്തോലിക്കരുടെ വോട്ടിൽ വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം ബി ജെ പി വെച്ച് പുലർത്തിയത് ഒന്നുകില്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായി വോട്ട് പോളി ചെയ്യപ്പെടുന്നില്ല എന്നും അല്ല എങ്കിൽ രണ്ടായി പന്നിൻ രവീന്ദ്രനും ശശി ലത്തീൻ വോട്ടുകൾ വിഭജിച്ചു പോയാൽ പോലും അതിന്റെ പ്രയോജനം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണ് ആണ് എന്നുള്ള തിരിച്ചറിവ് ഇത് അതുപോലെ തന്നെയാണ് നാടാർ മേഖല നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് നെയ്യറ്റൻകര പാറശ്ശാല തെക്കൻ തിരുവിതാംകൂർ എന്ന് പണ്ട് പറയുന്ന ആ ഒരു മേഖല അവിടെ തമിഴ്നാടിനോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ വളരെ വലിയ നായർ സാന്നിധ്യമുണ്ട് അത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന നായരുണ്ട് ഹിന്ദു വിശ്വാസികളായ നാടാർ വിഭാഗക്കാരുണ്ട് ക്രൈസ്തവ പ്രത്യേകിച്ചും സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സഭയ്ക്ക് അവിടെ ആഴത്തിൽ പേരോട്ടമുണ്ട് നായർ നാടാർ സമുദായ അംഗങ്ങൾക്കിടയിൽ അവരെങ്ങനെ വോട്ട് ചെയ്യും പരമ്പരാഗതമായി ഒരു നാടാ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അത് എ ചാൾസിന്റെ സമയത്ത് സംഭവിച്ചു അത് അദ്ദേഹം പി എസ് സി മെമ്പറും ഒക്കെ ആയിരുന്നു അതിനു മുൻപ് നീലലോഹിതദാസൻ നാടാർ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച് എം പി ആക്കിയത് പിന്നെ അദ്ദേഹം മറ്റേ പാർട്ടിയിൽ പോയി എങ്കിൽ പോലും നാടാർ കമ്മ്യൂണിറ്റി അടിയുറച്ച് യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ വോട്ട് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് കൃത്യമായി അങ്ങനെ പറയാനാവില്ല നാടാർ വോട്ടുകൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്കുമായി വീതിച്ചു പോകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ നഗരമണ്ഡലങ്ങളിൽ ഉള്ള വോട്ടർമാർ അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ടെക്നോക്രാറ്റുകൾ ഉണ്ട് യുവ വോട്ടർമാരുണ്ട് ഫ്ലോട്ടിംഗ് ഉണ്ട് പല വോട്ടുകളും നാട്ടിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ നാല് മണ്ഡലങ്ങളുണ്ടല്ലോ നാല് നിയമസഭാ സെഗ്മെന്റ് ഉണ്ടല്ലോ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം ഈ മണ്ഡലത്തിലെ വലിയ വിഭാഗം വോട്ടർമാർ നാട്ടിൽ പോയി വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് അവരുടെ വോട്ട് നാട്ടിലാണ് ഇനി അതുമല്ല എങ്കിൽ വോട്ടേഴ്സേഷൻ പേരുണ്ടായെങ്കിൽ പോലും അവർ പലപ്പോഴും നിസ്സംഗത പാലിക്കാറുണ്ട് പൊതുവെ വും അതേ നിസംഗത സംഭവിച്ചു തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയത്തിൽ അത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലമാണ് ഒരു പക്ഷേ തരൂറിനും പ്രതീക്ഷയുണ്ട് കാരണം ഈ ടെക്നോക്രാറ്റുകളുടെയും പുതിയ ജനറേഷന്റെ ഒക്കെ വോട്ട് തരൂർ ന്യൂജനോട് ഉൾപ്പെടെ സമ്മതിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ സമ്മതിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ നേതൃത്വമാണല്ലോ അതുകൊണ്ട് തരൂർ പ്രതീക്ഷയുള്ള ഒരു വിഭാഗം മുൻകാലങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ തരൂർ ഒരു തലപ്പൊക്കത്തിൽ നിന്നിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നപ്പോൾ തരൂറിനൊപ്പം തന്നെ തലപ്പൊക്കത്ത് നിൽത്താൻ കഴിയുന്ന ന്യൂജൻ വോട്ടർമാരെയും വിദ്യാസമ്പന്നരെയും ആകർഷിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഇതര വോട്ടുകൾ തരൂർ മുൻകാലത്തിൽ പിടിച്ചതിനെ ബി ജെ പിയിലേക്ക് സംശകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരിൽ ചെന്ന് വോട്ട് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് നഗരമണ്ഡല ഈ നാല് മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്തവരുടെ ശതമാനം വളരെ കുറവാണ് അറുപത്തി തിരുവനന്തപുരം മണ്ഡലത്തിലെ ആകെ ആകെ വോട്ടിംഗ് ശതമാനം അറുപത്തിയാറ് ശതമാനം മാത്രമാണ് സംസ്ഥാന ശരാശരി എഴുപത്തി രണ്ടായപ്പോൾ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ് അറുപത്തി മൂന്ന് ശതമാനം അത് കഴിഞ്ഞാൽ പിന്നെ കുറവ് തിരുവനന്തപുരം ആണ് എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു തിരുവനന്തപുരം അപ്പൊ ഏറെ താഴോട്ട് പോയി അതിൽ തന്നെ സാമാന്യം നല്ല പോളിങ് എഴുപത് ശതമാനത്തോട് അടുത്ത് വോട്ട് ചെയ്തത് തരൂറിന് പ്രതീക്ഷയുള്ള തെക്കൻ മേഖലയിൽ തന്നെയാണ് തീരദേശ മേഖലയിലും അതുപോലെ നാടാർ മേഖലയിലും ഒക്കെ തന്നെയാണ് കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ പക്ഷെ വോട്ടുകളുടെ ഒരു നല്ല പങ്ക് രാജീവ് ചന്ദ്രശേഖരനെ പോൾ ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യത കാണുന്നു അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ കൈവിടാനാവില്ല വോട്ടെടുപ്പിന് ശേഷം തികഞ്ഞ ആത്മവിശ്വാസമാണ് ബി ജെ പി പ്രകടിപ്പിക്കുന്നത് തൃശൂർ സുരേഷ് ഗോപി തോറ്റുപോയാൽ പോലും രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുക്കാം എന്ന് ഭാരതീയ ജനതാ പാർട്ടി കൂടി പറയുന്നു എന്നാൽ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ക്രൈസ്തവ കൺസോളിഡേഷൻ ഏകീകരണം തരൂർ മാത്രമായി വന്നിട്ടുണ്ട് എങ്കിലും ഇടതുപക്ഷത്തെ ചില വോട്ടുകളെങ്കിലും തരൂരിലേക്ക് അവസാന നിമിഷം കേന്ദ്രീകരിച്ചിരിക്കാമെങ്കിലും അത് വോട്ട് കച്ചവടമെന്നൊന്നും പറയാനാവില്ല അത് സ്വാഭാവിക പ്രതികരണമാണ് എന്നാൽ തരൂടിന് സാധ്യതയുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇടതുപക്ഷം ആണായിട്ട് പറയുന്നു ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പന്നിൻ രവീന്ദ്രനെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ അവിടെയും രാജീവ് ചന്ദ്രശേഖരനാണോ ശശിധരൂടിനാണോ വിജയസാധ്യത എന്നതിൽ അന്തിമ വിശകലനത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമേ രണ്ടു പേരിൽ ഒരാൾ പന്നിൻ രവീന്ദ്രനെ ഞാൻ ഇക്കിണക്കിൽപ്പെടുത്തുന്നില്ല രാജീവ് ചന്ദ്രശേഖറോ ശശിധരൂടോ ഒരു നെല്ലിടപ്പൊക്കത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ ഒരു നെല്ലിട മുന്നിലാണ് തരൂറിനേക്കാൾ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ ഒരു ഫലവുമാകാം